ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ട്രെയിൻ റിസർവേഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. ട്രെയിൻ റിസർവേഷൻ ചെയ്യാനായി ഇത്തരത്തിലുള്ള ഒരു ഫോം നമുക്ക് സ്റ്റേഷനിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇതിൽ രണ്ട് സൈഡുകളാണുള്ളത്. ഇവിടെ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇംഗ്ലീഷിലും മറുഭാഗത്തായിട്ട് മലയാളത്തിലുമുള്ള ഫോമായിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. രണ്ടും ഒരേ രീതിയിൽ തന്നെയാണ് ഫിൽ ചെയ്യേണ്ടത്. നമുക്ക് എളുപ്പത്തിനായിട്ട് മലയാളം സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പം മലയാളത്തിലേക്ക് നമ്മൾ ഇവിടെ വരുമ്പോൾ യാത്ര റിസർവേഷൻ ഓർ റദ്ദാക്കൽ അപേക്ഷ ഫോറം എന്നാണ് മുകളിൽ എഴുതിയിട്ടുള്ളത്. നമുക്ക് റിസർവേഷൻ ചെയ്യാനും റിസർവേഷൻ ഓൾറെഡി ചെയ്തിട്ടുള്ളത് റദ്ദാക്കാനും നമുക്ക് ഈ ഫോം തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ വരുന്ന ഭാഗത്തായിട്ട് നമ്മൾ സാധാരണയായി നോർമലായിട്ട് ആരും തന്നെ ഫിൽ ചെയ്യാറില്ല. നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളത് വായിച്ചിട്ട് അതിന് നേരെയായിട്ട് ടിക്കോ അല്ലെങ്കിൽ ക്ലോസോ ഒക്കെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, എങ്ങനെ റിസർവേഷൻ ചെയ്യാമെന്ന് നോക്കാം. അതിനായി നമ്മൾ ആദ്യം തന്നെ വരേണ്ടത് ഇവിടെ വണ്ടി നമ്പർ എന്ന് പറയുന്ന ഭാഗമാണ് ആദ്യം തന്നെ നമ്മൾ ഫിൽ ചെയ്യേണ്ടത്. നിങ്ങൾ കയറേണ്ട ട്രെയിനിൻ്റെ നമ്പർ ഇതിൽ നിങ്ങൾ എഴുതുക. അത് നമ്പർ ലഭിക്കാനായിട്ട് വേർ ഇസ് മൈ ട്രെയിൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലൊക്കെ നമുക്ക് നമ്പർ ലഭിക്കുന്നതാണ്, ട്രെയിൻ നമ്പർ ലഭിക്കുന്നതാണ്. ആ നമ്പർ കൊടുക്കുക. യാത്രാ തീയതി, എന്നാണ് നിങ്ങൾ യാത്ര ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ തീയതി കൊടുക്കുക. അടുത്തതായിട്ട് ക്ലാസ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് നിങ്ങൾക്ക് AC ആണോ സ്ലീപ്പർ ആണോ അത്തരത്തിലുള്ള ആ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. അടുത്തതായി സീറ്റുകളുടെ എണ്ണം എന്ന് പറയുന്ന ഭാഗത്തായിട്ട് എത്ര വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ബുക്ക് ചെയ്യുന്നത്, റിസർവേഷൻ ചെയ്യുന്നത്, അത്രയും പേർക്ക് വേണ്ടിയിട്ടുള്ള സീറ്റുകളാണ് നമ്മൾ റിസർവ് ചെയ്യുന്നത്. അപ്പോൾ ആ സീറ്റിന്റെ എണ്ണമാണ് അവിടെ കൊടുക്കേണ്ടത്. അടുത്തതായി പുറപ്പെടുന്ന നിലയം എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും നിങ്ങൾ ഏത് സ്റ്റേഷനിൽ നിന്നാണ് കയറാൻ ഉദ്ദേശിക്കുന്നത് ആ സ്റ്റേഷന്റെ പേര് എഴുതുക. എത്തേണ്ട നിലയം എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾ ഇറങ്ങേണ്ട സ്റ്റേഷന്റെ പേരും എഴുതുക. അടുത്തതായി കയറുന്ന നിലയം എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾ അത് ഫിൽ ചെയ്യേണ്ട. ഓൾറെഡി നിങ്ങൾ മുകളിലായിട്ട് എഴുതിയത് കൊണ്ട് തന്നെ രണ്ടാമത്തെ ഭാഗം നമ്മൾ ഫിൽ ചെയ്യേണ്ട ആവശ്യമില്ല. അതിലെ റിസർവേഷൻ ഇതുവരെ എന്ന് കൊടുക്കുന്ന ഒരു വേറൊരു ഭാഗമാണ്, അത് മുകളിൽ നമ്മൾ ഓൾറെഡി ചെയ്തതുകൊണ്ട് തന്നെ രണ്ടാമത് ചെയ്യേണ്ട ആവശ്യമില്ല. അത് രണ്ടും ഒരുമിച്ച് ചെയ്യരുത്. അടുത്തതായിട്ട് വ്യക്തികളുടെ വിവരങ്ങളാണ്, എത്ര പേരാണോ യാത്ര ചെയ്യുന്നത് അവരുടെ വിവരങ്ങളാണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. ആദ്യം തന്നെ പേരെഴുതുക. ക്രമ നമ്പറിനനുസരിച്ചാണ് പേരെഴുതേണ്ടത്. ആൺ ഓർ പെൺ ആ ഭാഗത്ത് നമ്മളത് കൊടുക്കുക. വയസ്സ്, അതുപോലെ തന്നെ ആനുകൂല്യ രേഖകൾ, എന്തെങ്കിലും കൺസ്ട്രക്ഷൻ ലഭിക്കണം എന്നുണ്ടെങ്കിൽ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ഫോമുകൾ, അതിൻ്റെ നമ്പർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. അടുത്തതായി പ്രത്യേക താല്പര്യം ഉണ്ടെങ്കിൽ താഴത്തെ നടുവിലെ മുകളിലെ ബർത്ത്, സസ്യസസ്യേതര ആഹാരം, രാജധാനി, ശതാബ്ദി വണ്ടികൾക്ക് മാത്രം, ഇത്തരത്തിലുള്ള കണ്ടീഷനുകൾ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കൂടുതൽ സൗകര്യം വേണം എന്നുണ്ടെങ്കിൽ അതിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ പറയുന്ന വാഹനങ്ങളിൽ മാത്രമാണ്, രാജധാനി ശതാബ്ദി വണ്ടികളിൽ മാത്രമാണ് ഈ ആനുകൂല്യം അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തതായി 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അവർക്ക് കുറച്ച് ക്യാഷ് ഒഴിവായി കിട്ടുന്നതാണ്. നമുക്ക് ടിക്കറ്റിന് ക്യാഷ് നൽകേണ്ടതില്ല. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസും നമ്മൾ കൊടുക്കേണ്ടതാണ്. ഇവിടെ ക്രമ നമ്പറിന് അനുസരിച്ച് കൊടുക്കുക. അടുത്തതായി മുന്നോട്ടുള്ള മടക്കയാത്ര വിവരങ്ങൾ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ മുകളിൽ റിസർവ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ആ സ്റ്റേഷനിൽ ഇറങ്ങിക്കൊണ്ട് തന്നെ അടുത്തതായിട്ട് പിന്നെ ഏതെങ്കിലും ദിവസത്തേക്ക് വീണ്ടും റിസർവ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് അടുത്ത ഭാഗം ഫിൽ ചെയ്യേണ്ടത്. ഈ ഭാഗത്ത് മുന്നോട്ടുള്ള ഓർ മടക്ക യാത്ര എന്ന് പറയുന്ന ഭാഗത്തായിട്ട് നിങ്ങൾ ഇറങ്ങിയിട്ടുള്ള സ്റ്റോപ്പിൽ നിന്ന്, ഓൾറെഡി നിങ്ങൾ റിസർവ് ചെയ്തിരിക്കുന്ന ഭാഗത്ത് നിന്നും മുന്നോട്ടാണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. തിരിച്ച് മടക്കയാത്രയാണെന്നുണ്ടെങ്കിൽ ആ വിവരങ്ങൾ കൊടുക്കണം. നിങ്ങൾ സാധാരണയായി നോർമലായിട്ട് അത് നൽകേണ്ട ആവശ്യമില്ല, ഒരു ഭാഗത്തേക്ക് മാത്രമാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ. അടുത്തതായി ടെലിഫോൺ നമ്പറും അതുപോലെ തന്നെ തീയതിയും കൊടുക്കണം. അപേക്ഷകന്റെ ഒപ്പും ഇവിടെ കൊടുക്കേണ്ടതാണ്. അടുത്തതെല്ലാം കാര്യാലയത്തിന്റെ ഉപയോഗങ്ങൾക്ക് മാത്രമാണ്. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് റിസർവേഷൻ ഫോം ഫില്ലാവുന്നതാണ്. അടുത്തതായി ഓൾറെഡി ബുക്ക് ചെയ്തിരിക്കുന്ന ടിക്കറ്റ് എങ്ങനെ ക്യാൻസൽ ചെയ്യാം എന്നുള്ളത് നോക്കാം. യാത്രാ റിസർവേഷൻ ക്യാൻസൽ ചെയ്യാനായി നിങ്ങൾ ആദ്യം തന്നെ വണ്ടി നമ്പറും യാത്രാ തീയതിയും അതുപോലെ തന്നെ ബർത്തുകളുടെ എണ്ണവും എത്ര പേരാണോ അതിൽ യാത്ര ചെയ്യാനായി നിങ്ങൾ റിസർവ് ചെയ്തിട്ടുള്ള അവരുടെ ഡീറ്റെയിൽസും കൊടുക്കുക. അതിനുശേഷം ഒപ്പിടുക, മൊബൈൽ നമ്പർ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ടിക്കറ്റ് കൂടി ഇതിനൊപ്പം ചേർത്ത് സ്റ്റേഷനിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് യാത്രാ റിസർവേഷൻ റദ്ദാക്കി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലാണ് ചെയ്യേണ്ടത്. താങ്ക് യു ഫോർ വാച്ചിങ്.